हाई डियर फ्रेंड्स, दिस इज आशिम। वेलकम टू माय चैनल। എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം। യൂട്യൂബേഴ്സിന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഏതാനും ദിവസം മുമ്പ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൻ്റെ ഒരു അപ്ഡേറ്റ്സ് വന്നിട്ടുള്ളത്। നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഓക്കെ? ഇപ്പോൾ ഈ വന്നിരിക്കുന്ന യൂട്യൂബിൻ്റെ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും അതൊരു മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുള്ള ചാനലുകൾക്ക് മാത്രമായിരിക്കും। നമുക്കറിയാം, യൂട്യൂബ് മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുള്ള വീഡിയോകൾ സാധാരണ ആഡ്സ് പരസ്യങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടാതെ ബിഗിനിങ്ങിൽ തുടക്കത്തിൽ നമുക്കറിയാം പരസ്യങ്ങൾ വരാറുണ്ട്। അതുപോലെ തന്നെ വീഡിയോകൾക്കിടയിലും എന്ത് ചെയ്തിട്ട് പരസ്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും। ഇതിന് യൂട്യൂബ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വീഡിയോ ലെങ്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മിഡ് റോൾ ആഡ്സ് എന്ന് പറയുന്നത്। അതായത് വീഡിയോകൾക്ക് ഇടയിൽ വരുന്ന പരസ്യങ്ങൾക്ക് നമ്മൾ സാധാരണ മിഡ് റോൾ ആഡ്സ് എന്ന് പറയാറ്. അതിന് 10 മിനിറ്റും അതിൽ കൂടുതലും വീഡിയോ ലെങ്ത് ഉണ്ടായിരിക്കണമെന്ന് യൂട്യൂബിന് നിർദ്ദേശമുണ്ടായിരുന്നു. അതിനൊരു മാറ്റം യൂട്യൂബ് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ മുതൽ ഈ മാസം മുതൽ അത് 10 മിനിറ്റ് എന്നുള്ളത് 8 മിനിറ്റും എട്ടോ അല്ലെങ്കിൽ എട്ടിൽ കൂടുതലോ മിനിറ്റ് വീഡിയോ ലെങ്ത്തുള്ള വീഡിയോകളിലൊക്കെ ഈ മിഡ്റോൾ ആഡ്സ് വരാനുള്ളൊരു സംവിധാനം യൂട്യൂബ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ്സിലൂടെ തീർച്ചയായിട്ടും യൂട്യൂബേഴ്സിന് അവരുടെ വീഡിയോകളൊക്കെ മോണിറ്റൈസേഷൻ ഒരു ഫ്ലെക്സിബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ അവരുടെ വീഡിയോകളിൽ റീച്ച് കൂടുതൽ കിട്ടാനും ഇപ്പോൾ മാത്രമല്ല അവരുടെ മോണിറ്റൈസേഷനിലൂടെ കൂടുതൽ ഏണിങ്സ് നേടാനും തീർച്ചയായിട്ടും യൂട്യൂബേഴ്സിന് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു അപ്ഡേറ്റ്സിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുള്ള മുമ്പൊക്കെ നമ്മളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ഈ മിഡ് റോൾ ആഡ്സ് ഓണായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഭാവിയിൽ നമ്മൾ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളും തീർച്ചയായിട്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ മിഡ് റോൾ ആഡ്സ് ഡിഫാൾട്ടായിട്ട് ഇത് ഓൺ ആയിരിക്കും, ഓക്കെ? ഇനി നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ചാനലെടുത്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾ ഓരോ വീഡിയോകളും എടുത്ത് പരിശോധിച്ച് നോക്കണം. അതിൽ മിഡ് റോൾ ആഡ്സ് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത്, ഈ ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഓരോ വീഡിയോകളും എടുത്ത് അത് പരിശോധിച്ച് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിരിക്കും. അത് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നിങ്ങൾ ഓരോ വീഡിയോകളും എടുത്തേക്കുക, ഓരോ വീഡിയോകളും ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ മോണിറ്റൈസേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിൻ്റെ ആ മോണിറ്റൈസേഷൻ്റെ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ കാണാം. എന്ത്, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകുക. യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം നിങ്ങളുടെ ഓരോ വീഡിയോയും എടുത്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വീഡിയോയിൽ പോകാം. വീഡിയോയിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാം അതിലെ ഓരോ വീഡിയോകളും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ എടുത്തിട്ട് നോക്കാം. നോക്കിയിട്ട് അതിൽ മോണിറ്റൈസേഷൻ എന്നുള്ള ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കാണാം. ഈ മോണിറ്റൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഇങ്ങനെ ഒരു ആഡ്സിന്റെ വീഡിയോ മോണിറ്റൈസേഷൻ എന്നുള്ളത് കാണാം. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, അത് ഈ ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഡൂറിങ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഓൺ ആക്കി കൊടുക്കുക. എല്ലാവരും തീർച്ചയായിട്ടും മോണിറ്റൈസേഷൻ നടന്നിട്ടുള്ള എല്ലാ വീഡിയോകളിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിരിക്കും. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങളെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയതിന് ശേഷം. ഓക്കെ, ഓൺ ആക്കി കൊടുക്കുക. മിഡ് റോൾ ആഡ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, മിഡ് റോൾ ആഡ്സ് സാധാരണ യൂട്യൂബ് നിശ്ചയിക്കുന്ന ചില സ്പെസിഫിക് പോയിന്റിലായിരിക്കും ഈ മിഡ് റോൾ ആഡ്സ് ഒക്കെ പ്രത്യക്ഷപ്പെടാറ്. ഇനി നമുക്കതല്ല, നമുക്ക് എന്ത് ചെയ്യാം, അത് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് സെറ്റ് ചെയ്യുന്നതാണ്. അവരുടെ മറ്റേ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന ചില പോയിന്റ്സുകളാണ് ആഡ്സുകളൊക്കെ പ്രത്യക്ഷപ്പെടാറ്. ഇതല്ല നമുക്ക് അത്രയും അപ്പോൾ സാധാരണ ഇപ്പോൾ വീഡിയോകൾ വ്യൂവേഴ്സൊക്കെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് നല്ലൊരു പോയിന്റിൽ വരുമ്പോൾ പെട്ടെന്ന് അഡ്വർടൈസ്മെൻറ്റ് ഏഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യൂവേഴ്സിന് അതൊരു ഇൻട്രപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. മാനുവലായിട്ട് ഏഡ് എവിടെ വരണമെന്ന് നമുക്ക് നിശ്ചയിക്കാം, ഏത് സമയത്ത്. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഡ്സ് നമുക്ക് കൊണ്ടുപോയിടാം. നമുക്കൊരു വീഡിയോ പരിശോധിച്ച് നോക്കാം. ആ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം വീഡിയോയിൽ സാധാരണ എങ്ങനെയാണ് ഇത് ആഡ്സുകളൊക്കെ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. സോറി, നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോകാം.
യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയതിനു ശേഷം നിങ്ങളെന്ത് ചെയ്യുക, വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ ആഡ്സുകൾ വരുന്നൊരു വീഡിയോ എടുത്ത് നോക്കാം. ആഡ്സുകൾ വരുന്നൊരു വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ 10, 11, 12 ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തു. ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങളെന്ത് ചെയ്യാം, മോണിറ്റൈസേഷൻ എന്നുള്ളത് എടുക്കാം. മോണിറ്റൈസേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ താഴെ വന്നിട്ട് നിങ്ങൾക്കറിയാം ഡൂറിംഗ് വീഡിയോ എന്നുള്ളത് ഓൾറെഡി ഇതായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൂറിംഗ് വീഡിയോ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് സ്പെസിഫൈ ചെയ്യുന്ന ഇത് സ്ഥലങ്ങളിലായി പോയിന്റിലായിരിക്കും വീഡിയോകൾ അഡ്വർടൈസ്മെൻ്റൊക്കെ പ്രത്യക്ഷപ്പെടുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാനുവലായിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ചെയ്യാം. മാനുവലായിട്ട് നമുക്കതൊരു നമുക്ക് അപ്പോൾ നിങ്ങൾ താഴെ വന്ന് ഞങ്ങൾക്ക് കാണാം മാനേജ് മിഡ് റോൾസ് എന്നുള്ളത് കാണാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ വീഡിയോയിൽ രണ്ട് ആഡ്സ് വരുന്നുണ്ട് കണ്ടോ, ആഡ് ബ്രേക്ക് എന്ന് രണ്ട് ആഡ്സ് വരുന്നുണ്ട്. അതായത് 3 മിനിറ്റ് എന്നാണ് സ്റ്റാർട്ട്, അടുത്ത 3 മിനിറ്റിൽ ആഡ്സ് പ്രത്യക്ഷപ്പെടും. അത് കഴിഞ്ഞ് അടുത്ത ആഡ്സ് വരുന്ന സമയം 10 മിനിറ്റ് 45 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ആഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാനുവലായിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. മാനുവലായിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് 4 മിനിറ്റാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 4 മിനിറ്റ് എന്നുള്ളത് 4 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ അത് മാറ്റി ചെയ്യുന്നില്ല, അത് 3 മിനിറ്റ് എവിടെയാണ് അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ പരിശോധിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, വീഡിയോ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു സ്പെസിഫിക് പോയിൻ്റ് വ്യൂവേഴ്സിന് ഒരു ഇൻട്രപ്ഷൻ ഒരു ഇൻട്രപ്ഷൻ ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പോയിൻ്റ് നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ പോയിൻ്റിൽ എന്ത് ചെയ്യുക, ആ ആഡ്സ് കൊണ്ടുവന്ന് മാനുവലായിട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഓൾറെഡി ഉള്ളത് തന്നെയാണ്, നമുക്കത് സെറ്റ് ചെയ്യാം. ഇമിഡ് റോൾ ആഡ്സ് മാനുവലായിട്ട് സെറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ രണ്ട് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് സെറ്റ് ചെയ്യാനുള്ളൊരു മാനുവൽ സംവിധാനം ഒരു യൂട്യൂബ് തീർച്ചയായിട്ടും ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അങ്ങനെ ഒരു സ്പെസിഫിക് പോയിൻ്റൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് അവിടെ ഇത് സ്പെസിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിർദ്ദേശം എങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.